നിസാം വന്നിട്ട് രാവിലെ വരെ പറഞ്ഞു. ഒരു ഉത്തരവാദില്ല, എപ്പോഴെങ്കിലും ആലോചന നിൽക്കണ്ടോ? എന്താടാ കിട്ടിയോ? അതെ എടാ, ഞാൻ ഒരു മിനിറ്റ്, ഞാൻ വാതിലും തുറന്നിട്ട്. നീ ഒരുപാട് കഷ്ടപ്പെട്ടെന്ന് അറിയാം. ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ. എപ്പോ ചോദിക്കാം? ആ നിസാം അത് ശരിയല്ല, അങ്ങനെ എനിക്കറിയണ്ട. ഹലോ, നികിതി അല്ലേ? പിന്നെ ഇതാരാ? നിഷയോ? സോറി ട്ടാ, റോങ് നമ്പർ. നിഷ, നിസ, എന്തൊരു മാച്ച്! ഒന്ന് മുട്ടി നോക്കിയാലോ? ഇവനീ കാല് തന്നെ കിടുപോയി. ഹലോ, ഞാൻ കുറച്ച് തിരക്കില്ല, നീ പിന്നെ വിളിക്കേ. ശരി എന്നാ. ചേട്ടു, അത് ചെയ്ത് പിടിച്ചണോ? എന്റെ പഴയ ന്യൂസ് പേപ്പറുണ്ടോ? എന്തിനാണ്? ഞങ്ങൾ ന്യൂസ് പേപ്പർ എടുക്കുന്ന ആൾക്കാരുണ്ട്, അപ്പൊ പേപ്പറുകൾ എഴുതുണ്ടെങ്കിൽ. ഇവിടെ പേപ്പറൊന്നുമില്ല. ഒന്ന് നോക്കേട്ടോ. അവിടെ നോക്കട്ടെ. അത് ഞാൻ എപ്പേ ഇപ്പറത്തന്നെ ഒരാൾ വന്ന് അതിനെടുത്ത് കൊടുത്തു. കൊടുത്തു? ആ കൊടുത്തു. എന്ത്? അവനെ കൊണ്ടു പോയി. അതില് വല്ല സീക്രട്ട് ഉണ്ടോ? അതൊക്കെ പറയുന്നേ. എടാ, വാതിലടക്കില്ലേ? നീ വേഗം വണ്ടെടുത്ത്. സ്റ്റാർട്ടായത് എന്റെ ഭാഗ്യം. പണി കിട്ടിയവനാ? ആ, എനിക്ക് ഭാഗ്യം ഉണ്ട്. എന്താ?
അത് എന്റെ പഴയ ഫ്രണ്ടിന്റെ നമ്പറും അഡ്രസ്സും എന്റെ ലോവർ ഒരുപാട് ഇഷ്ടമായിരുന്നു. എന്റെ കൂട്ടുകാരുണ്ട്, അങ്ങനെ ഒരുപാട് കുഷ്ടമുണ്ടാവുന്ന അഡ്രസ് നമ്പറൊക്കെ കിട്ടി. ഇനിയിപ്പോ കൂട്ടുകാരോട് നമ്പർ കിട്ടൂല, അവനത് ഒമ്പതാം പേരെ പെരുക്കി പോയാ. ഇനി അവൻ ചെന്ന് പുതിയ നമ്പർ കിട്ടി, എന്നിട്ട് അവനെ വിളിക്കാൻ പറഞ്ഞു. അത്രയും ഞാൻ പ്രതീക്ഷയും പോയി. ചേട്ടാ, ഈ വഴി എവിടെ പോണാ? അത് ജംഗ്ഷനിലേക്കാണല്ലോ. ശരിയപ്പാ. എന്താ ചേട്ടാ? ഈ ഡയറി ആ വീട്ടിൽ തന്നെ ഇടുക. അതെ, ഒരു മിനിറ്റ് തരും. ഇതിനൊരു പേജ് കയറിയില്ല. ഞാൻ കയറിയില്ല, ചെലപ്പോ തന്ന ചേട്ടൻ കയറിയിട്ടോ. ഹലോ, മനസ്സിലായിട്ടില്ല. ആ നമ്പറും അപ്പന്റെ ഫോൺ നമ്പറും അതിസംഗമല്ലേ? ആ വിളിച്ചൂടെ. എന്തും പറഞ്ഞു വിളിച്ചേ? നീ ആണെന്ന് പറഞ്ഞിട്ട് ഫോൺ വരുന്നു. ഫോൺ വരുന്നില്ലേ? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്കൊരാളെ ഇഷ്ടമാണ്. ചേട്ടനൊന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാൻ അജു എന്ന് പറയുന്ന ഒരാളായിട്ട് ഇഷ്ടത്തിലാണ്. അവൻ ക്രിസ്ത്യനായതുകൊണ്ട് വീട്ടിലൊന്നും ആകെ പ്രശ്നമാണ്. വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ വിളിച്ചുകൊടുക്കുക കേട്ടോ. എനിക്ക് വിശ്വസ്തനായിട്ട് പറയാൻ ഉണ്ണിയേട്ടൻ മാത്രമേ കരയല്ലേ ചക്കരെ. സാറില്ലേ മോനെ, അവളൊക്കെ സ്നേഹിക്കുന്നുണ്ട്. ഒരു ഭാഗ്യേ. Thank you.
അജു